അതെ അപ്പൊ 12 മണിയാകുമ്പോ ഒരു മണിക്കൂർ അവിടെ ഹലോ ഞാൻ പറഞ്ഞില്ലേ തൊപ്പിയൊന്നും കൊണ്ടുവരുന്നില്ല ഇതിന് കണ്ട ഇന്നത്തെ പരിപാടി ഈ ബൂട്ടിലെ പരിപാടി ഏകദേശം എങ്ങനെയായിരിക്കും നമ്മള് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അകലാപ്പുഴയുടെ അകലാപ്പുഴയുടെ ഓളപ്പരപ്പിലൂടെയുള്ള മന്ദം മന്ദ വൃത്തം പോലെ പോകുന്ന ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിനൊക്കെ ചുറ്റുപാടുമുള്ള അയനാനന്ദപരമായ ഹരിതാഭയം ഈ പുഴയോരം നോക്കിക്കാണാനും കവിതകൾ എഴുതാനും പഠിക്കുന്നതാണ് ഒരു 2 മണിക്കൂറോളം നമ്മളിങ്ങനെ യാത്ര ചെയ്യും അതിനിടയിൽ രതീഷ് ഒരുക്കി വച്ചിരിക്കുന്ന കലാപരിപാടികൾ നടക്കുന്നതാണ് അപ്പോ എല്ലാരും തയ്യാറായിക്കാം പിന്നെ ആരെങ്കിലും കൊടുക്കാത്ത സാധനം കൊണ്ടുവന്നിരുന്നോ വെരി ബാഡ് ആ ബാഗ് കൊണ്ടുവരാൻ പറ്റി ഓക്കെ ഒരു 12 മണിയാകുമ്പോ നമ്മള് ഒരു സ്ഥലത്ത് നമ്മളെ ഇറക്കി കൊടുക്കും അവിടുന്ന് ഭക്ഷണം തരും അത് കഴിഞ്ഞിട്ട് നീന്തിട്ടിങ്ങോട്ട് വരും അത് കഴിഞ്ഞ് വേറെ ബോട്ട് വന്നിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്ത് ഇവിടെ അപ്പൊ ഒരു 1.5 വരെ നമ്മൾ അതിന്റെ അപ്പൊ 1.5 വരെ നമ്മൾ അതിന് ഇവിടുത്തെ നീറ്റം റെഡിയല്ലേ എല്ലാരും ഫോട്ടോ ഞാനിത് ആരെങ്കിലും ഫോൺ എഴുതി കൊടുക്കണം ആരെങ്കിലും സംസാരിക്കുന്നു സന്തോഷം പറയുന്നു സന്തോഷം കുറെ നേരമായി സന്തോഷമായിട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ആദ്യ ബോട്ട് യാത്രയാണ് എന്ന് തോന്നുന്നു കാരണം ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടാമത് യാത്രയാണ് ബോട്ട് യാത്ര ഞാൻ ലോകത്തിന്റെ ആദ്യ ബോട്ടാണ് ഓടിയത് പ്രധാന കാരണം നീന്തൽ പൂർണ്ണമായിട്ട് അറിയില്ല അറിയുന്നവരുണ്ടായിരിക്കും ഏതാണ്ട് നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് തോന്നുന്നു തീവണ്ടി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ടൊവിനോ തോമസ് അഭിനയിച്ചിട്ട് തീവണ്ടി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നമ്മുടെ യാത്ര തുടരുകയാണ് ഈ യാത്ര എനിക്ക് തോന്നുന്നു കോഴിക്കോട് അടുത്ത് വെച്ചാണ് യാത്ര അവസാനിക്കുന്നത് അതാണ് 25 കിലോമീറ്ററിലധികം ദൂരം ഈ ബോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കവിതകളും കഥകളും അതുപോലെ തന്നെ ഗാനങ്ങളും ഒക്കെ ആലപിച്ചുകൊണ്ട് ഈ യാത്രയുമായി മുന്നോട്ട് പോകാം ഞാൻ പ്രതീക്ഷിക്കുന്ന അജിത്തിന്റെ പാട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ നമ്മുടെ രജീഷിന്റെ ഗെയിമുകളൊക്കെ വിസ്തരമായ ഗെയിമുകൾക്ക് തുടക്കം കുറിക്കാൻ രജീഷ് ബാബുവിന്റെ ഇത്ര നേരമായിട്ട് നമുക്ക് ഒരു ചായ കണ്ടില്ല എന്നുള്ളതാണ് ചായ അത് സാധാരണ 10-10 ചായ കുടിക്കുന്നതാണ് ചായയുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒന്നുകൂടി പെടുത്തുകയാണ് ഈ ചായയുടെ കാര്യം പറഞ്ഞാലെന്താ സാധാരണ ഈ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃത്യമായി ജോലി ചെയ്യുന്ന സമയം അത് 10 മണിവരെ ആ രീതിയിലല്ല പൂർണ്ണമായും സത്യം പറയുന്നത്
സത്യം പറയാൻ നല്ല അങ്ങനെയൊക്കെ ഞാൻ പറയാൻ പൂർണ്ണമായി നിഷേധിക്കുന്നത്. സത്യമായി ഇന്ന് എനിക്ക് ഗ്രാമസഭയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പതിനാലാം പത്താം വാർഡിന് ഗ്രാമസഭ ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ മാറ്റി വെച്ചിട്ടാണ് അവിടെ ശബ്ദം വളരെ വിശദമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചാർട്ടിലേക്ക് എടുത്തു കൊണ്ട് അവരുടെ ആവേശത്തിലേക്ക് നയിക്കാറുണ്ടായിരുന്നു. അതിന് ആദ്യമായിട്ട്